ധാർമ്മിക മൂല്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ മദ്രസ പ്രസ്ഥാനത്തിന്റെ പങ്ക് മഹത്തരമാണെന്ന് ചേതമംഗലൂർ ഇസ്ലാമിക അസോസിയേഷൻ പ്രസിഡന്റ് കെ സുബൈർ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ മദ്രസയോടൊപ്പം രക്ഷിതാക്കൾക്കും കുടുംബങ്ങൾക്കും പങ്ക് വളരെ അനിവാര്യമാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ മദ്രസയായ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ ചരിത്ര പാരമ്പര്യമാണ് വിളിച്ചറിയിക്കുന്നത്. കുട്ടികളുടെ കുറവും വിദഗ്ധരായ അധ്യാപകരെ കിട്ടാത്തതും മദ്രസ പ്രസ്ഥാനം പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണിത്. ഇത്തരമൊരു സന്ദർഭത്തിലാണ് 500 വിദ്യാർത്ഥികൾ ഇവിടെ പഠനം തുടരുന്നത്. വിദഗ്ധരായ അധ്യാപകരുടെ സാന്നിധ്യം ശ്രദ്ധയുണർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാപ്തരായ അധ്യാപകരെ കിട്ടാനില്ല, ഇങ്ങനെ എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതേ അവസരത്തിൽ നമ്മുടെ മദ്രസയിൽ വളരെ പ്രാപ്തരായ യോഗ്യരായ ഒരുപക്ഷെ മദ്രസ കപ്പുറത്തേക്ക് ഒരു യൂണിവേഴ്സിറ്റി തന്നെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ യോഗ്യരായ അധ്യാപകരടങ്ങിയ ഒരു ടീമാണ്, ആളുകളടങ്ങിയ ഒരു ടീമാണ് അധ്യാപകരായപ്പോഴും എന്നത് വളരെ സന്തോഷം നൽകുന്നു. അതോടൊപ്പം 500 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസ എന്നത് പക്ഷേ കേരളത്തിലെ ഏക മദ്രസയായിരിക്കും. ചേന്നമംഗല്ലൂർ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കോടഞ്ചേരി ഗവൺമെന്റ് കോളേജ് പ്രൊഫസർ ഡോക്ടർ ഷാഹിദ് മസാൻ കുടുംബഭദ്രത എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ ഒ അബ്ദുൾ അസീസ്, മദ്രസ പ്രിൻസിപ്പൽ ഇലിയാസ്, സ്റ്റാഫ് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. എൽ 8 ന്യൂസ്, മുക്കം.